പ്ലേ സ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബി ജി എം ഐ എന്ന ഗെയിമിനെ കുറിച്ച് ഇപ്പം പല യൂട്യൂബേഴ്സും പറയുന്ന ഫേക്ക് ന്യൂസുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം ഇപ്പം പല യൂട്യൂബ് ചാനലുകൾ എടുത്ത് നോക്കിയാൽ കാണാം പബ്ജിൻ്റെ വെർഷൻ വരുന്നത് June 18 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. സോ അപ്പം ഇത് എന്താണ്, അതിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പബ്ജി BGMI എന്നുള്ള ഗെയിമിൻ്റെ വേർഷനാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 1.4 എന്നുള്ള വേർഷൻ, 1.4.0 എന്നുള്ള വേർഷനാണ് വന്നിരിക്കുന്നത്. അതായത് season 19 സ്റ്റാർട്ടിങ്ങിലുള്ള ഗ്ലോബലായാലും ശരി കേരളമായിരിക്കും അല്ലെങ്കിൽ ശരി വന്നിരിക്കുന്ന സെയിം വെർഷൻ 1.4.0 അതാണ് പബ്ജി BGMI വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ഫസ്റ്റ് വരുന്നൊരു അപ്ഡേഷൻ, സീസണിലെ ഫസ്റ്റ് വരുന്നൊരു അപ്ഡേഷൻ അതാണ് ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യമാണിത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം പിന്നെ എന്നാണ് ഇനി നമ്മുടെ ഗെയിം റീലോഞ്ച് ആവുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ബെറ്റർ വേർഷൻ അല്ല, എയർലി ഏസസാണ്. അതായത് ഗെയിം വരുന്നതിന് മുൻപ് തന്നെ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം റീലോഞ്ച് ആവുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവം വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. July 1 നമ്മുടെ പബ്ജി ഗ്ലോബലും കെയറിൻ്റെയും അക്കൗണ്ട് പുതിയ അപ്ഡേഷൻ വരുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ഗെയിമും റീലോഞ്ച് ആയി വരിക, അല്ലാതെ വേറൊരു ഡേറ്റിൽ റിലീസാവില്ല. ഇത് പറയാൻ കാരണമുണ്ട്, ഇപ്പോൾ 18 ഒരു അപ്ഡേഷൻ വന്നിക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ജസ്റ്റ് 2 കഴിയുന്ന സമയത്ത് തന്നെ പുതിയൊരു അപ്ഡേറ്റും കൂടെ കൊടുക്കേണ്ടി വരും. അത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമില്ല. July 1 മാത്രമായിരിക്കും നമ്മുടെ ലോഞ്ച് ആയിട്ട് വരിക. ഇപ്പോൾ ഓൾമോസ്റ്റ് 50% ആൾക്കാർക്കും ഇപ്പം ഇന്ത്യയിലുള്ള ആളുകൾക്ക് പോലും BGMI കളിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കിട്ടാത്തവർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, അതായിരിക്കും അവസ്ഥ. അപ്പം ചെറിയ ചെറിയ ബഗ്ഗുകൾ കാര്യങ്ങളുണ്ട് ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഫുൾ പ്രോബ്ലം സോൾവ് ആയി വരിക ജൂലൈയിൽ വരുന്ന അപ്ഡേഷനിലൂടെ ആയിരിക്കും. അല്ലാതെ അതിന് മുൻപ് നിങ്ങൾ ഒരിക്കലും പബ്ജി എക്സ്പെക്റ്റ് ചെയ്യേണ്ട, BGMI എന്നുള്ള ഗെയിം എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഡിസംബർ 31 വരെ നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷമാണ് ചെയ്യാൻ പറ്റാതിരിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയണമെന്ന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് തന്നെ തുടങ്ങിയിട്ടുള്ളത്. എന്താക്കാൻ കാരണം തന്നെ. അപ്പം ഇനി എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചുള്ള ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്ത് ചോദിക്കുകയോ ചെയ്യാം. സോ അതിനുള്ള ഉത്തരം നമ്മൾ തരുന്നതായിരിക്കും. പറ്റുന്ന പോലെ എല്ലാ ചോദ്യത്തിനും ഉത്തരം തരാൻ ശ്രമിക്കാം. അറിയാത്ത കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റാത്തതുള്ളൂ. സോ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾ പ്രോബ്ലമൊക്കെ സോൾവ് ആയി എന്ന് വിചാരിക്കുന്നു. സോ അതായത് ഇപ്പം ഗെയിം ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ആയി കഴിഞ്ഞു. ബെറ്റർ വെർഷൻ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ RP കുറിച്ചുള്ള രീതിയിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തൊക്കെ മാപ്പിൽ എന്തൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ടെസ്റ്റ് വെർഷൻ ആയിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കും വരിക. ഇത് ടെസ്റ്റ് വെർഷൻ അല്ല എന്നുള്ളത് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് ചാനലിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്.